ഹായ് ഫ്രണ്ട്സ്, എനി പിടിക്കാണ്ടുവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മധുര എത്തിയിട്ടോ, മധുരയിലാണ് ഇപ്പോൾ ഉള്ളത്. മധുരയിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടാണുള്ളത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നിന്ന പമ്പ് ഇതാട്ടോ. പലരും പറയുന്നുണ്ട് നിങ്ങൾ കിടക്കുന്ന സ്ഥലം കാണിക്കുന്നില്ല എന്നൊരു പരാതി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പമ്പ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. കുഞ്ഞാറ്റേ, ഇതെന്താ കഴിക്കണേ? എന്താ ബീച്ചരി അല്ലേ ബേച്ചരി? ആ രാവിലെ ദേ ഈ മരത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് പറപ്പിച്ചതാ കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു, അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് പോവാ. മനസ്സി കഴിച്ചു കഴിയണം അല്ലേ? രാവിലെ ഇച്ചിരി പ്രോട്ടീൻ കഴിക്കട്ടെ, ഇതിൽ വല്ല പ്രോട്ടീനും ഉണ്ടെങ്കിലോ അല്ലേ. പിന്നെ നമ്മുടെ ചാർജർ ഇവിടെ മറിയേ, നമ്മുടെ ചാർജർ ഇവിടെ ചെറുതായിട്ട് കിരികിരി സൗണ്ട് കേൾക്കുന്നുണ്ട്. സാധനം പോയ ലക്ഷണമാണ്. ഇതുണ്ടോ ഈ ചാർജർ? ഇതായിരുന്നു നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അഡാപ്റ്റർ കേട്ടോ. പക്ഷെ ഇതിലെന്താന്ന് വെച്ചാൽ ഉള്ളിൽ കത്തുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏതോ ഡയോഡ് കാര്യങ്ങൾ എന്തോ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റണം. അത് മാറ്റിയിട്ട് ഇതുണ്ടോ, ഇത് പുതിയതൊരെണ്ണം കുറച്ച് ക്വാളിറ്റി കൂടിയ സാധനം മേടിച്ചാ കേട്ടോ. ക്വാളിറ്റി ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇത് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിൽ വേണം ഇന്ന് പിടിപ്പിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ പോവാം കേട്ടോ. ടീം തിന്ന് കഴിഞ്ഞിട്ട് എണ്ണടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിട്ടോ. ചേട്ടൻ ഇത് കുറേ നേരം എണ്ണ അടിച്ചല്ലോ. അതെന്താ സംഭവം അറിയോ? നമ്മള് എണ്ണ അടിക്കാൻ ചെന്നപ്പോ വണ്ടിയില് മൂന്ന് ഘട്ട എണ്ണയുണ്ട്. എന്നിട്ട് അവരെ എത്രയും കൂടി അടിച്ചെന്നറിയോ? 14 ലിറ്റർ, 14.75 കൂടി അടിച്ചു. എന്നിട്ടാണ് ഫുള്ളായത്. ശരിക്കും കമ്പനി പറയുന്ന 15 ലിറ്റർ എന്നാ. എനിക്ക് തോന്നുന്നു 20-22 ഒക്കെ അടിക്കാം. അമ്മുകിനി ഫുഡിന് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കണം. നമ്മൾ അപ്പുറത്തെ റോട്ടിൽ കേറണം. അതറിയോ? വിട്ടടിച്ചങ്ങോട്ട് പോവാണ്, അപ്പുറത്തെ റോട്ടിൽ പോണം നമ്മള്. നമ്മളെ റോഡ് അതാണ്, അങ്ങോട്ടല്ല. ഞാൻ സംഭവം കണ്ട് നിർത്തി കേട്ടോ. ഇന്നലെ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും ഇതിലേക്ക് കൂടി ഈ മണ്ണിന്റെ മേളിൽ കൂടി വന്നിട്ട് ഒരു വണ്ടി ഇടിച്ചു കിടക്കണുണ്ട് എന്റെ പൊന്നെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, എതിരി വരുന്ന വണ്ടിക്കാര് ഡിമ്മും ബ്രൈറ്റും ഇടാത്തതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വന്ന് കയറുമോ? ഇനിയിപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ ഒന്നും അറിയില്ല കേട്ടോ. അത്യാവശ്യം നല്ല എൻ്റെ പൊന്നെ, ഭയങ്കരം വണ്ടിയിലുള്ള ആൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഇല്ല കേട്ടോ. ഇത് രാത്രിക്ക് നടന്ന സംഭവമാണ്. ഈ രാത്രിക്കാണ് നമ്മൾ ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അമ്പോ, അടിവശമൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കും വണ്ടീനെ. ഓ, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വണ്ടി ഓടിക്കൽ ഭയങ്കര പാടാവുന്നത് കേട്ടോ. ആർക്കൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. അമ്മീ, കൊച്ചിന്റെ സ്കൂൾ ബസ് ഇടിച്ചേന്ന്. കൊച്ചിന്റെ സ്കൂൾ ബസ് അത് അല്ലെന്നേ. സ്കൂൾ ബസ് അല്ലോ അതാ, അവിടെയൊക്കെ വേറെ ബസ്സു. അതാണ് കൊച്ചിന്റെ സ്കൂൾ ബസ്. ഇതല്ല കേട്ടോ, അത് കണ്ടോ മനസ്സി. ട്രെയിനിന്റെ ടയർ കൊണ്ടോണോ ലോറി? അതാ സ്കൂൾ ബസ്, അതാ സ്കൂൾ ബസ്. ഇതല്ല, ഇതല്ല. എന്തായാലും നമുക്ക് പോവാട്ടോ. നമ്മള് ഈ ഹൈവേ വഴി പോകുമ്പോഴേ കുറച്ച് ഭാഗം മാത്രല്ലേ കാണുന്നുള്ളൂ, ബാക്കി കാണുന്നില്ലല്ലോ. ബാക്കി ഇതേപോലെയാണ്. ഇതുണ്ടോ കത്തിച്ചതിന്റെ വേസ്റ്റ് കോരി കൂട്ടിയേക്കണോ? ഇവിടെ നോക്കൂ, ഇവിടെ എപ്പോഴും കത്തിച്ചോണ്ട് തീ പിടിച്ചാണോ? അല്ല, തീ പിടിച്ചൊന്നുമല്ല, വേസ്റ്റ് തീ ഇട്ടതായിരിക്കും. ഓ, ഇവിടെ ഒക്കെ അലമ്പാണല്ലോ. വേസ്റ്റ് ഒന്നും ഇവിടെ ഈ ഒരു ഏരിയയില് ഫുള്ള് കമ്പനികളാ ചേട്ടേ. ഇതെന്ത് സാധനമാവോ? പ്ലാസ്റ്റിക് ആണോ? ഏ, പ്ലാസ്റ്റിക് ഒന്നുമല്ല, എന്തോ സാധനമാണ്. എന്താണോ എന്തോ, ഫുള്ള് കമ്പനികളാണെന്നും. ഞങ്ങൾ ഈ ഹൈവേ കൂടെ തന്നെ പോയപ്പോ അടുത്തപ്പോ ഒന്ന് ഇറങ്ങിയതാ കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ കാണാൻ അല്ലേ. പക്ഷെ ഇവിടെ ഒന്നും വീടുകളൊന്നുമില്ല. എനിക്ക് തോന്നിയത് ഫാക്ടറിയുടെ വല്ല സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞങ്ങളിങ്ങനെ ആ വഴിയിൽ നിന്ന് പിന്നെ ഇറങ്ങാട്ടോ.
കാരണം ഞങ്ങൾ ഇവിടെ എന്തോ ഒരു തോട്ടം കണ്ടേ, അത് എന്ത് തോട്ടാന്ന് അറിയാൻ വേണ്ടി പോവാ. മുന്തിരിയാണോ എന്നൊരു സംശയം. മുന്തിരി അല്ലെ പടവല, അങ്ങനത്തെ എന്തോ ആണ് കേട്ടോ. പടവലോ മറ്റേ വള്ളിയിൽ തൂങ്ങി കിടക്കുന്ന എന്തോ സാധനം ആണ്. എന്തായാലും പോയി നോക്കാം, നമുക്ക് ഈ പന്തലിൽ കയറ്റിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം പറ്റുമോ. അവരവിടെ പിടിച്ചു നിർത്തുവല്ലേ. കൊച്ചിനെ കാണിച്ച് നമുക്ക് കരയിപ്പിക്കാം. കൊച്ചിന്റെ കാലിൽ കുഞ്ഞു കിള്ളു കൊടുക്കാം. അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാ, അത് പടവല. പടവലം മുന്തിരിയല്ല, മുന്തിരിയല്ല. നിങ്ങൾ മുന്തിരിയാന്നുള്ള പ്രതീക്ഷയല്ലേ വന്ന്. ഇത് കണ്ടോ, ഇത് നടാൻ വേണ്ടി ചെയ്തിട്ടേക്കുന്ന വിളവെടുത്ത് കഴിഞ്ഞതാന്ന് തോന്നുട്ടോ. അവിടെ ഇവിടെയൊക്കെ കുഞ്ഞതാ. എന്താ ആ അമ്മ നേപ്പാള് പോയപ്പോ പണ്ട് മുന്തിരിന്റെ തോട്ടത്തിൽ പോയ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഞാനും കുഞ്ഞാറ്റയും കൂടെ അത് എന്താന്ന് നോക്കാടി പോട്ടോ. പടവലാണ്, പിന്നെ വെറുതെ ഒരു കുഞ്ഞാറ്റിക്കൊരു ആഗ്രഹത്തിന് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. കണ്ടോ കുഞ്ഞ പടവലം കണ്ടോ. കേട്ടോ പടവല കേട്ടോ, ചെറുതാണ്. കാരണം വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ചെറുതാണേ കേട്ടോ. കുറേ എണ്ണം പക്ഷെ ഉണ്ട്. ഇവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ ഇവർ എടുക്കുമായിരിക്കും. അപ്പുറത്തേക്കൊക്കെ അതിൻ്റെ തോട്ടം തന്നെയായിരുന്നു തോന്നുന്നു കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പൊ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ചെറിയൊരു അത്യാവശ്യം വരുന്നതെന്ന് പറയാം, എന്നാ ചെറുതെന്നും പറയാവുന്ന ഒരു തോട്ടം. ആ ഞാനിവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഏക്കാൻ പറയുന്ന എന്നോട്. ഇത് കണ്ട കുഞ്ഞ പടവലം കണ്ട. ആ ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് നടന്നിട്ട് അപ്പായൻ്റെ അടുത്ത് പോണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അവിടുന്ന് പോകുന്നു. ഞങ്ങള് ആദ്യം കയറിയ വഴിയിൽ കയറി മാങ്ങ കണ്ടോ കേട്ടേ. അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഉഴുതുഴുതിട്ടേക്കുക. എന്തെങ്കിലൊക്കെ കൃഷി ഇറക്കാനുള്ളതായിരിക്കും. ഏട്ടേ റോഡ് ക്ലോസ് ആയല്ലോ. നന്നായിട്ട് അതല്ല ഞാൻ വണ്ടി ചെരിഞ്ഞു എന്നാണ് പറഞ്ഞത്. മറിയോ എന്നാണ് ഉദ്ദേശിച്ചത്. നല്ല മര്യാദയുള്ള ചേട്ടനാ. വണ്ടിന്റെ ഇറങ്ങി നിന്നിട്ട് ഫോൺ വിളിക്കുക. ഫോൺ വിളിക്കാൻ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി ഇന്ന് എത്ര വേണേലും നടന്ന് ഫോൺ വിളിക്കും. ഒരു വിഷയമില്ല. ഇതൊക്കെ ഗ്രാമമാണോ? ചെറിയ ഗ്രാമങ്ങളാട്ടോ ഇവിടുത്തെ. ഒരു ചേച്ചി അവിടെ നിന്ന് തുണി അലക്കുന്നു. റോഡിനെ നടുക്ക് ഇരുന്നിട്ടാണ് തുണി അലക്കുന്നത്. അടുത്തടുത്ത് കുറച്ച് കുറച്ച് വിടും കേട്ടോ. ഉള്ളില് അങ്ങോട്ട് ഉള്ളിലോട്ട് ഉള്ളിലേക്കുണ്ട് ചേട്ടേ വീടുകള്. ഇവിടെയൊക്കെ ആ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഒരു വീട് നോക്കുമ്പോ നമ്മൾ ഒരു വീടേ കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ ബേക്കിലേക്ക് ബേക്കിലേക്ക് വീടുകളാ. എന്തായിട്ടേ റിവറിന്റെ പേര്? കൊല്ലി ഡാം റിവർ. പക്ഷെ അപ്പുറത്തുനിന്ന് വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വീഴുന്നത് കണ്ടോ. അങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പുറത്തുനിന്ന് വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് ഒഴുകി വീഴുന്നത്. പക്ഷെ നല്ല ഭംഗിയൊക്കെ ആണ്. അവിടെ കുറെ തുണിയൊക്കെ അലക്കിട്ടേക്കുന്നുണ്ടോ. താഴെ ആൾക്കാരുണ്ട്. നമുക്ക് തുണി അലക്കാനല്ല. പക്ഷെ നല്ല ഭംഗി കാണാൻ. അതിന്റെ താഴെ നിന്നാണ് ആൾക്കാർ കുളിക്കുന്നത്. ഈ വെള്ളം ഒഴുകുന്നതിന്റെ ഇന്നലെ തൊട്ട് നൊങ്ക് വേണമെന്ന് പറഞ്ഞ മുട്ടം കച്ചറ കേട്ടോ. അപ്പൊ നൊങ്ക് മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ കേട്ടോ. എത്ര മേടിക്ക? ആ 12 എണ്ണത്തിന് 100 രൂപ കേട്ടോ. അപ്പൊ കൊച്ചിന് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ മേടിക്കാന്ന് വിചാരിച്ചു. മൂത്തത് നോക്കി വാങ്ങിയാ മതി.
ആ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്ക. ഇതുണ്ടോ കുഞ്ഞാനക്ക് നോക്ക് ഭയങ്കര ഇഷ്ടാ. ആൻസി ഇവിടെ പൊളിക്കുകയാണോ? അപ്പൊ കുഞ്ഞാരത് വെയിറ്റ് ചെയ്യാ, പൂച്ച വന്നിരിക്കുന്നാലേ. ഒരു ചുഞ്ചിരി അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പൊ എന്തായാലും നമുക്കിത് കഴിച്ചിട്ട് പോയി. ആ ആൻസി ഇത് എങ്ങനെ ഇങ്ങനെ മുളിച്ചേ? എന്നാ എനിക്ക് മുളിച്ചേ. കഴിച്ചു നോക്കി കുഞ്ഞാ, എങ്ങനെ ഉണ്ടെന്ന്? എങ്ങനെയുണ്ട്? സൂപ്പറാ. എന്നാ വേഗം കഴിച്ചു. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ തിരുച്ചനാപള്ളി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ചൂട് എന്ന് പറഞ്ഞ അപാര ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴേനെ പഴിച്ച് നമ്മള് ഇനി മഴ എന്താണെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. ചൂട് ഭയങ്കര ചൂടിനേക്കാളും കൂടുതൽ കാലൊക്കെ ഒരുതരം പൊള്ളുന്ന ഒരുതരം വെയിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, എന്താ ഇനി മുന്നോട്ട് പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. ചൂടിനെയും കൂടിക്കൊണ്ടിരിക്കും. ഡൽഹിയിൽ മഴ പെയ്തു, പക്ഷെ ചൂടിന് അവിടെയും കുറവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമുക്ക് അറിയുന്നതായതുകൊണ്ട് ചുമ്മാ നോക്കും. നമുക്ക് ഫുഡ് വെക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ, കറിക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം കേട്ടോ. കൊച്ചിപ്പൊ നല്ല ഉറക്കാണ്, അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കണം. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും സാധനം നമ്മൾ തപ്പി പോവുകയാണേ. ചൂട് കൂടുതലാണെങ്കിലേ ഇപ്പൊ കാണാൻ നല്ല പച്ചപ്പല്ലേ. പച്ചപ്പ് ഇനി ഒന്ന് തളുത്തൊക്കെ വന്ന ഇലകളുടെയും ഇതൊക്കെ ആയിരിക്കും പ്രത്യേകതരം പച്ച. ഞാൻ ആ മഴയത്ത് ഇറങ്ങി നിന്നേരം അത്ര ചൂടുണ്ട്, സഹിക്കാൻ വയ്യ. സഹിക്കുന്നതിനപ്പുറത്തോട്ട്. അപ്പൊ ഡൽഹിയിലൊക്കെ ചൂട് ചെല്ലും ചൂട് കൂടുള്ളൂ അല്ല. അപ്പൊ ഡൽഹിയിലേക്ക് ചൂടൊന്ന് ആലോചിച്ച് നോക്ക്, സഹിക്കാൻ പറ്റില്ലായിരിക്കും. ഞങ്ങളിതേ പോണ വഴിക്ക് ഞങ്ങളെ ചേട്ടന്മാർ തടഞ്ഞു കേട്ടോ. നിങ്ങൾ എവിടുന്നാ? ആലപ്പുഴ. ആ ഞങ്ങൾ ആലപ്പുഴയൊക്കെ ഒന്ന് വന്ന് കറങ്ങിയായിരുന്നു, ചെറുതായിട്ടൊന്ന് കറങ്ങി പോകുന്നു. പേരെങ്ങനെയാ? ജിത്തു. അരുൺ. ജിബിൻ. നിങ്ങളിപ്പോ എങ്ങോട്ടാ? പോണ്ടിച്ചേരി പോവാ അല്ലേ? ആ ഞങ്ങള് പോണ്ടിച്ചേരി ചെലപ്പോ കേറും. ആണോ? ഞങ്ങള് ചെലപ്പോഴേ കേറുള്ളൂ. ആണോ? ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങള് നേരെ റൂട്ട് വെച്ച് അങ്ങ് പോവാ. നല്ല മൂന്ന് ചേട്ടന്മാരല്ലേ. കാര്യങ്ങള് എന്താ, നൈറ്റ് ഡ്രൈവ് പോവരുത്, അതിന്റെ കുറെ കഥകളൊക്കെ പറഞ്ഞു തന്നു ഞങ്ങക്ക്, അനുഭവങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ എന്താ, നമ്മളെ നമ്മള് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ ട്രിപ്പിലൊക്കെ ഞങ്ങളെ കാണുമ്പോ ഓരോരുത്തർ കാണുമ്പോ വണ്ടി നിർത്തി സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങള് സങ്കടം പിടിച്ചാണ് വന്നിരുന്നത്. ഒന്ന് ദിവസം കുറവ്, പെട്ടെന്ന് തിരിച്ചു പോയാലോ എന്ന് വരെ ഞങ്ങള് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്ന് വ്യൂസ് കുറവാണ്, പിന്നെ ആരും നമ്മൾക്കായിട്ട് വലിയ മൈൻഡ് ഒന്നുമില്ലല്ലോ. ഓ അങ്ങനെ കുറെ ഫീലിങ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുമായിരുന്നേ. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ ചേട്ടനെ പറയായിരുന്നു, പെട്ടെന്ന് നമുക്ക് നിർത്തി വീട്ടിൽ പോവാം, കാരണം നമ്മുടെ ആരും കണ്ടിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ഇവരെ ഞങ്ങൾ കാണുന്നത് കേട്ടോ. മൂന്നുപേരും കൈയിട്ട് ഭയങ്കര എന്തൊക്കെയോ കാണിക്കുമ്പോൾ ഞങ്ങൾ വിറയിലുള്ള ഏതോ വണ്ടീനെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെയാണ് നമ്മളെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ഞങ്ങള് പെട്ടെന്ന് അവരുടെ നമ്പർ പ്ലേറ്റിൽ നോക്കിയപ്പോ കെ എൽ കണ്ടു. അപ്പോഴാണ് ഞങ്ങള് ചവിട്ടിയ കേട്ടോ. നമ്മളിങ്ങനെ വണ്ടികളൊന്നും കാണുമ്പോ പൊതുവെ ഇങ്ങനെ ചവിട്ടാറില്ലല്ലോ. പിന്നെ നമ്മള് ദൂരത്തോട്ട് പോകുമ്പോ നമുക്കൊരു കൗതുകാണ് അല്ലേ. കെ എൽ വണ്ടികൾ കാണുമ്പോ നമ്മുടെ ഉള്ളിലൊരു സന്തോഷാണ്. എനിക്ക് ശരിക്കും കേരളം കഴിഞ്ഞാലേ കെ എൽ വണ്ടി കണ്ടാ ഭയങ്കര സന്തോഷം. പക്ഷെ ഈ തമിഴ്നാട്ടിലൊന്നും അവർക്ക് വിലയില്ല, കാരണം തൊട്ടടുത്തല്ലേ കിടക്കുന്നത്. പക്ഷെ നമുക്കതൊരു ഉള്ളിലൊരു ഭയങ്കര ഫീൽ ആട്ടോ. അവര് പിന്നെ നമ്മുടെ ഐ എം വി ട്രിപ്പിന്റെ ഇത് കണ്ടപ്പോഴാണ് നമ്മളെ വണ്ടി നിർത്തിച്ചേട്ടോ. അവർക്ക് കൗതുകം നാനോയിലോ, മൂന്ന് പേരിനകത്ത് കിടക്കുവോ, അങ്ങനെയൊക്കെയാണ് അവരുടെ കൗതുകം കേട്ടോ. എല്ലാവരെയും കൗതുകാണല്ലേ. പക്ഷെ എനിക്ക് ആദ്യം ഒരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് പോയിന്റ് ചേട്ടാ, ഇതിനകത്തൊന്നും നടക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നതാണേ. ഇപ്പൊ പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ ആ ഒരു മുഖത്തിരുന്ന എക്സ്പ്രഷൻ ആയിരുന്നു അന്ന് എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കേട്ടോ. പക്ഷെ ഇപ്പൊ എന്താ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ. ഓരോരുത്തരും പ്രത്യേകിച്ച് അവർക്കിങ്ങനെ ഞാനൊരു നിങ്ങൾ ഇത്രയും ദൂരം പോകുമോന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോ നമുക്ക് അതെ വേറൊരു കാര്യമുണ്ട്. ശരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല. അതാണ് സംഭവം, അതാണ് ഞങ്ങളുടെ സങ്കടം കേട്ടോ. പിന്നെ 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞങ്ങളാണ് 10K പോലും ആവാത്ത വ്യൂസ് പെട്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാരും കാണുമ്പോ പെട്ടെന്ന് ചോദിക്കും, ഓ ഇത് വല്ല പൈസയും കൊണ്ട് ജയിച്ചതായിരിക്കും, അങ്ങനത്തെ ഒരു ഫീലാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങളും ആലോചിക്കുന്നില്ല ഞങ്ങളുടെ വീഡിയോയുടെ വല്ല പോരായ്മകളാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല, എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മാക്സിമം എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
കുറച്ച് ഞാവല് മേടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാവല്. പക്ഷെ ഞാവലിൻ്റെ മുഴുപ്പുണ്ടോ, കളർ നോക്കിയേ, അടിപൊളി സാധനം. ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പ കേട്ടോ. ഇതെന്താ സാധനം മനസ്സിലായി? ഇതാണ് നമ്മുടെ പൊങ്ങ്. ഇത് തേങ്ങ കിളിപ്പിച്ചിട്ട് അത് പറിച്ചെടുക്കുന്നത് ഈ പൊങ്ങിന് വേണ്ടി കേട്ടോ. ഈ പൊങ്ങിന് എവിടെ വേണ്ട? 100 രൂപ. ഒന്നിനാ? ആ പെരുസ് 100. ആ ചെറിയ തേങ്ങയ്ക്ക് 80, വലുതിന് 100. ചാമ്പങ്ങയ്ക്കോ? 70. ഇതും കാക്കിലോ 70 അല്ലേ? നമുക്ക് 120 രൂപയ്ക്ക് കേട്ടോ തരുന്നേ. സാധനം നല്ല ഫ്രഷ് സാധനമാണ്. ഈച്ചയൊക്കെ ഇരിപ്പോട്ടെ. നല്ല മുഴുപ്പുണ്ടല്ലേ. നീ അവിടെ വന്ന് കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ കാണിച്ചു തരാം. മുഴുപ്പില്ലേ? മുഴുപ്പിന്റെ അല്ല, സാധനത്തിന്റെ വലുപ്പം നോക്ക്. കേരളത്തില് 400 രൂപ. കൊള്ളാം. നമുക്ക് തന്ന റേറ്റിനാണെങ്കിലേ അര കിലോയ്ക്ക് 120. ഒരു കിലോ ആയപ്പോ എത്രയായി? 240. ആ റേറ്റ് കേട്ടോ. ഞങ്ങള് കുറച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. എല്ലാ സാധനം ഉണ്ടോ എന്തോ? ചേട്ടായി വന്നില്ല കേട്ടോ. ചേട്ടായി കൊച്ചു വണ്ടിയിലുള്ളത് കൊണ്ട് ചേട്ടായി വണ്ടി തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് കയറി ചെല്ലാന്ന് പറഞ്ഞു കേട്ടോ. എന്താ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ മേടിക്കാം, സവോള മേടിക്കണം, ചിക്കൻ കറിക്കോ അല്ലെങ്കിൽ ബിരിയാണിക്കോ ഉള്ള എല്ലാ സാധനങ്ങളും വേണം കേട്ടോ. 165 രൂപേൻ്റെ പച്ചക്കറി വാങ്ങിട്ടോ. ഇനി നമുക്ക് ചിക്കൻ കിട്ടുന്ന എവിടെയാന്ന് നോക്കണേ. കാരണം ഒന്നില്ലെങ്കിൽ ചിക്കൻ കറിയോ ഇല്ലെങ്കിൽ നെയ്ച്ചോറും കോഴിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കണം. പെട്ടെന്നാവുന്ന എന്തെങ്കിലും ആക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ. കാരണം സമയമായി, കൊച്ചു നല്ല ഉറക്കണം, എണീക്കുമ്പോ തന്നെ പോയി നോക്കാം. നമുക്ക് എത്രയാ മേടിച്ചിട്ടു? ഞങ്ങളോട്ടോ. അങ്ങനെ ചിക്കനും കിട്ടിട്ടോ. ഇനി മെയിനുള്ള പരിപാടി നല്ല തണലുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാന്നുള്ളതാണ്. അതെന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല. ഉള്ള തണലത്തൊക്കെ വെച്ച് കുക്ക് ചെയ്യാം, അത്രേ നടക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇനി തണൽ നോക്കി വേഗം കിട്ടും. നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നേ? തമിഴ്നാട് ബിരിയാണി പോലത്തെ ഒരു സാധനം. തമിഴ്നാടൻ ബിരിയാണി അല്ല, തമിഴ്നാടൻ ബിരിയാണി പോലത്തെ ഒരു ബിരിയാണി. അതാവുമ്പോ എന്താ അറിയോ, അതാവുമ്പോ ജസ്റ്റ് കുക്കറിൽ ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് വേവിച്ചെടുത്താ പണി തീർന്നു. ഒരു കുപ്പി വെള്ളം മേടിച്ചാലോ, നല്ലൊരു ഐഡിയ. ഞങ്ങള് പക്ഷേ പമ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് കുടിക്കുന്നത്. കൊച്ചിന് വേണ്ടി ഞങ്ങള് സെപ്പറേറ്റ് വെള്ളം മേടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ഹെൽത്ത് അല്ലല്ലോ അവളുടെ ഹെൽത്ത്. ഞങ്ങൾക്കിപ്പത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോവാം അല്ലേ. അങ്ങനെ ഞങ്ങളിതേ റോട്ടിൽ നിന്ന് ലേശം താഴേക്ക് ഇങ്ങനെ ഇറക്കി കേട്ടോ. മരത്തിന്റെ ഒരു ചോട് കിട്ടി, അപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ. എന്താ കുഞ്ഞാ, കൊച്ചു എവിടെ നിക്കണേ? ഓ, കൊച്ചു പാറേന്റെ മേളില് കേട്ടോ. പാറേന്റെ കല്ലിന്റെ മേളിലാണ് നിക്കുന്നത്. ആദ്യം നമുക്ക് ഒരഴ കെട്ടണം, എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. കാരണം 2 ദിവസത്തെ തുണി ഇവിടെ ഉണങ്ങാനുണ്ട് നമുക്ക്. അൻസി എവിടെ പോണ്? അവിടുന്ന് ക്രോസ് കെട്ടാനാ. അയ്യോ, ഓടിക്കോ. ഇതിലേക്ക് കെട്ടാനാണോ? എന്നാ താട്ടി ഞാൻ കെട്ടിത്തരാം, കൊണ്ടാ. എന്നാ അവിടെയൊക്കെ എന്തോ കൃഷിത്തോട്ടം കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. താ ഞാൻ കെട്ടാം. ചെയ്തെടുക്കാൻ പോവാ. അപ്പായെ സഹായിക്കാൻ പോവാണോ ജിയ? അല്ലേ, കൊച്ചു ചുമ്മാ എന്നാണോ അവിടെ? നീ വെയിലത്ത് നിന്ന് മാറിയേക്ക്, വെയിലില്ലേ. ഏത് കുപ്പി ആരോ കൊണ്ടിട്ടു അവിടെയൊക്കെ ഇട്ടു, ആരോ ഇട്ടേന്ന് അറിയില്ല അമ്മക്ക്. വേണ്ട 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 വേണ്ട, തുണിയെല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ആൻസി ചെറിയൊരു പണിയുണ്ട്, ഇതിൽ ക്ലിപ്പ് ഇട്ടില്ല, ഇതെല്ലാം അടുത്ത പറമ്പിലെത്തും.
കുഞ്ഞാറ്റേ വാ, ക്ലിപ്പ് നമ്മുടെ ഇല്ലേടി? ഇല്ലേ? ആ അപ്പൊ നമുക്ക് അതും കൂടി ഇടാം. എന്നിട്ട് പണി തുടങ്ങി. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, അടിപൊളി. ഇവിടെ ഒരു വീടും കൂടി ഉണ്ട്. ആ വീടും കൂടി കണ്ടിട്ടാട്ടോ ഞങ്ങള് നിർത്തിയ. അല്ലെങ്കിൽ എന്താ അറിയോ, ഒരു ചെറിയ ആളനൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിലേ. കുഞ്ഞാറ്റ ഇതിലെ ഓടരുത്, ഇത് കണ്ടോ, ഇതൊക്കെ മുള്ളാണ്, ഓടരുത് അതിലേ കേട്ടോ. ഞങ്ങൾ പിന്നെ എന്താ പറയുക, വിചാരിച്ച കൊച്ചിങ്ങനെ ഒന്ന് ഓടുന്നത് നല്ലതാ, കാരണം വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമല്ലേ അല്ലേ. പമ്പിൽ മാക്സിമം ഓടുന്നുണ്ട്, അത് വേറെ കാര്യം. കുഞ്ഞാറ്റേ ഇതെന്താ പരിപാടി, ഇതിങ്ങനെയല്ല ഇടണ്ടേ, ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിടണം. അപ്പായിക്ക് എടുത്തു തന്നാ, അപ്പ ഇടാം താ. ഇത് കൊച്ചിന് ഞെക്കാൻ പറ്റിയാലോ കുഞ്ഞാ? ആ ഞെക്കുന്നുണ്ടല്ലോ, ആ ചൂപ്പർ. ഇവിടെ 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 അപ്പായി പൊക്കോളാം. അപ്പായി അങ്ങനെ പോകാൻ പാടില്ല, നിന്നെ വലിയൊരു പിടിച്ചോണ്ട് പോകും താ. അപ്പായിക്ക് തന്നാ അപ്പായി ഇട്ടോളാം താ, ഇല്ലെങ്കിൽ ശരിയായി വരാം. അതുകൊണ്ടാ കേട്ടോ താ, താങ്ക് യു. അപ്പോൾ ഇതേ ചിക്കൻ കഴുകി വെച്ചു. ആൻസി ഇവിടെ പച്ചക്കറി ഒക്കെ അരിയുക കേട്ടോ. എന്താ ആൻസി വെള്ളത്തിൽ നിന്ന് തപ്പിയെടുക്കുന്ന പോലെ? കുഞ്ഞാറ്റേ ഫോണിൽ കളിച്ചാൽ മതി. ഇല്ലില്ല ചുമ്മാ പറഞ്ഞ, അതിനല്ല ഫോണ് കൊടുത്തിരിക്കുവാണെങ്കിൽ പുള്ളിക്കാരി അവിടെ അടങ്ങിയിരുന്നോളൂ കേട്ടോ. ഞങ്ങളുടെ പണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫോൺ ഇങ്ങ് മേടിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ചിക്കൻ കഴുകലും സവോളരിയിലും അങ്ങനത്തെ പണികളെല്ലാം ഞാൻ ചെയ്തു കേട്ടോ. അപ്പം എല്ലാം നൈസിൽ വന്നേക്ക. ചിക്കൻ ഞാൻ വെക്കാ ഫുഡ്, ഞാൻ വെക്കാ ഫുഡ് എന്ന് പറഞ്ഞിട്ടെ. അങ്ങനെ ചേട്ടയാണ് കേട്ടോ ഫുഡ് വെക്കുന്നേ. ആ വെളിച്ചെണ്ണ ഒന്നും എടുത്തിട്ടേ ഇല്ല, അത് വെള്ളം പോട്ടെ. എണ്ണ കുറച്ചൊക്കെ ഒഴിച്ചാ മതി, കൊളസ്ട്രോൾ. അതെ അതെ, ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ മസാലകളൊക്കെ ഇങ്ങനെ വലിച്ചു വരി ഇടരുത് കേട്ടോ. അവിടെ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തു പാത്രം മസാലകളെല്ലാം. ഇപ്പൊ വെക്കുന്നതൊക്കെ ഓരോ അടുക്കും ചിട്ടയോടും കൂടി കേട്ടോ. ഇതൊക്കെ ആദ്യം ഇട്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി. ഇഞ്ചി ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടി ഇടാം കേട്ടോ. ഇത്രയും സവാള ഒക്കെ വേണമായിരുന്നോ? ആ ഇരിക്കട്ടെ, അര കിലോ ചിക്കനേ ഉള്ളൂ. ആകെ നന്നായിട്ട് വാടി എടുത്തതിന് ശേഷം മല്ലിച്ചപ്പം പുതിനെല്ലാം ഇടാം അല്ലേ? ഇല്ല അല്ല, ഇത് വാടി കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം, ചിക്കൻ നമുക്ക് ഇടാം. എന്നിട്ട് അതിനകത്ത് പിന്നെ അരി ഇട്ടാ പോരെ. മഴക്കാറൊക്കെ കേറിയിട്ടുണ്ടോ? ഞങ്ങൾ അവിടെ തുണിയൊക്കെ ഉണങ്ങാനിട്ട്, നല്ല കാറ്റും ഉണ്ട്, തുണിയൊക്കെ പറന്ന് എത്താനായിരുന്നു തോന്നുന്നു. നിങ്ങളെ വലിയ പോയിട്ട് ക്ലിപ്പൊക്കെ ഇട്ടിട്ടും സാധനം പറന്നു പോകുന്നുണ്ടല്ലോ. ഏതാണ്ട് വാടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മള് വേറെ ചിക്കൻ മസാലയും കാര്യങ്ങളൊന്നും ഇടൂല. ആ അരക്കിലേ ഉള്ളൂ അല്ലേ. മഞ്ഞപ്പൊടി എത്ര ഇട്ടാലും നമുക്ക് നല്ലതാണ്. എന്താ അറിയോ, ഇതൊരു ആന്റിബയോട്ടിക്കാണ്, ഫുഡ് പോയ്സൺ ഒന്നും അടിക്കുകയില്ലെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഇനി ആൻസി ചേച്ചി ഇച്ചിരി മുളക് പൊടി ലേശം ഇട്ടാൽ മതി, കൊച്ചിന് കൊടുക്കാനുള്ളതാണ്. ഓ അത് മതി. വേറൊരു ടെസ്റ്റ് ഞാൻ പറയട്ടെ, മഴ ചാറ്റുന്നുണ്ടോ എന്നൊരു സംശയം. എൻ്റെ കയ്യിൽ രണ്ട് തുള്ളി വീണ്. എന്നാൽ വേഗം ആക്കിക്കോ, സ്പീഡാക്കാം. ഇനി ആ ബിരിയാണി മസാല ഉണ്ടല്ലോ, ഇത് കൂട്ടെല്ലാം കുറേ ചെയ്യാം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും. ഏഹ് ആ ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ടോ. ആ എന്നിട്ട് നമുക്ക് ഇത് ആകുമ്പോൾ നോക്കിയിട്ട് നമുക്ക് ആ മതി, അത്രയല്ലേ ഉള്ളൂ. നോക്കിയിട്ട് നമുക്ക് ഇടാം. ചിക്കൻ ഇടുന്നതിന് മുമ്പേ ഈ മസാലകളും കൂടി ഒന്ന് ഇടണം, അതും കൂടി ഇട്ടിട്ട് ചിക്കൻ ഇടാം. അതുപോലെ അല്ല, എന്നാ ഒരു പണി, ആ ചിക്കൻ ഇങ്ങോട്ടോ എന്നിട്ട് ഇട്ടാലും മതി. ആ ചിക്കൻ ഇട്ടോ, ഓരോ തുള്ളി വരുന്നുണ്ട് റീ ദൈവമേ. ഇന്ന് ബിരിയാണി കഞ്ഞി കുടിക്കേണ്ടി വരുമോ? ഏ അതൊന്നും കുഴപ്പമില്ല, ഇത് ധൈര്യമായിട്ട് കിട്ടും. ഇനിയിപ്പോൾ എന്താ വിഷയം, ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഇത് പേരിനല്ലേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം കേട്ടോ. മസാല ഒക്കെ ഇട്ടു കേട്ടോ അതിനകത്ത്. ഇനി ലേശം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതാക്കിയിട്ട് ഇതാക്കാട്ടോ, വേവിക്കാട്ടോ. നിങ്ങളിവിടെ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഫോണ് കാണുന്നതുകൊണ്ട് ഞങ്ങൾ വേറൊരു സാധനം കയ്യിലേക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. എന്തോ ഞാൻ തിന്നുന്ന ഞാവൽപ്പഴോ? ആ ഞാവൽപ്പഴ. നല്ല കളറായി. അതാ ഒരു വിസിൽ വന്നില്ലേ, അരി ഇടാം. രണ്ട് ഗ്ലാസ് അരി ആട്ടോ എടുത്തേക്കുന്നേ, തികയോ തികയോന്നൊന്നും അറിയില്ല.
ആണോ? ഹാഫ് കുക്ക്. അത് തന്നെ ഹാഫ് കുക്ക്. എടി ഇനിയിപ്പോ സീൻ ഉണ്ടല്ലോ, ഇത് നാക്കിലിരിക്കുന്നുണ്ട്, അതിന് ഉപ്പ് നോക്കുക. ശരിയാ, ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ടോ? ഒരു പണി അരിയിട്ടോ. അല്ല, അരിയിടുന്ന വെള്ളം ഒഴിക്കണ്ടേ? ആ ശരിയാ. ഒരു ഗ്ലാസ് കുറച്ച് ഒഴിച്ചാ മതി. നാല് ഗ്ലാസ് അല്ലേ വേണ്ടേ? മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചാ മതി. മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കാനുള്ള വെള്ളം ഉണ്ടോ? ആ അരിച്ചിട്ടേ. ഇനി അരിയും കൂടി ഇടുമ്പോഴേ കവിഞ്ഞൊഴുകോ? എന്നാ ഓ, നാക്കിന് ചെറിയ കളറാണുള്ളൂ. അവൾ അതിന്റെ കുരു വെച്ചേ കളറാക്കുക. ഉണ്ടല്ലേ, എന്നാ ഇടട്ടെ. രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യാലേ. ഇനി വെള്ളം തിളക്കണോ? കുറച്ച് വേണ്ട, കുറച്ച് ഉപ്പ് വേണ്ടി വരും. ഓക്കെ, ചേട്ടനെയും കൊച്ചും കൂടി അവിടെ തുണി ഉണങ്ങാൻ പോയോ നോക്കാൻ വേണ്ടി പോയതാ കേട്ടോ. അപ്പഴ നമ്മുടെ മരത്തില് മൊത്തം കാല വീല കേട്ടോ. ഇതെന്തത്, എന്നാ ഒച്ചപ്പാടാ? അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കാണ്ട് വെറുതെ കലവില ഉണ്ടാക്കുക. ആവോ, മഴ പെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ആണോ? അറിയില്ല. ഇനി ഇതൊന്ന് വിസിൽ വരിക എന്നുള്ളതാണ് ഇനി അടുത്ത ചടങ്ങ്. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആൻസി? ഉപ്പ് കുറവാ? ഞാൻ കുറെ വാരി ഇട്ടതാണല്ലോ ദൈവമേ. ആ ഉപ്പൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കട്ടെ, അത് നല്ലത്. അത് വേറൊരു പാത്രത്തിലേക്ക് വല്ലതും മാറ്റാൻ പറ്റുമോ? നമുക്ക് മാറ്റാം അല്ലേ, അതിലേക്ക് മാറ്റാവേ. അപ്പൊ ഇനി നമുക്ക് കഴിക്കാല്ലേ ആൻസി? സമയം പോകുന്നു. വിശക്കണുണ്ടോ കൊച്ചിന്? ആ കൊച്ചിന് വിശക്കുവാ. ഇല്ല, കാറ്റടിച്ച് പോവില്ല, അതെല്ലാം ഒരു സ്ഥലത്ത് എത്തി ആൻസി. തുണിയെല്ലാം അപ്പൊ നമ്മള് തൈര് ഇച്ചിരി മേടിച്ചിട്ടുണ്ട്. ആ തൈര് എന്താ ആൻസി? അപ്പൊ തൈരും കൂട്ടി ആൻസി ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് പറയോ. നമ്മളുണ്ടാക്കി എന്തായാലും നമ്മള് നല്ലതാന്നല്ലേ പറയുള്ളൂ അല്ലേ. എന്താ സ്ഥിതി? അത് കുഴപ്പമില്ല, നമുക്ക് ആ അത് മതി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. തൈരും കൂടെ കൂട്ടിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുഞ്ഞിപ്പാറ്റക്ക് ഇച്ചിരി കൊടുത്തു കഴിയുമ്പോ കുഞ്ഞിപ്പാറ്റ കുഞ്ഞിപ്പാറ്റിന്റെ അഭിപ്രായം പറയും. ഇല്ല, ഞാൻ ആ കാലൊന്നും വെക്കണ്ട, അഞ്ചമ്മ വാരിത്തരാം, കൊച്ചു കഴിച്ചാ മതി. ചൂപ്പനാണോ? ഇങ്ങോട്ട് നോക്കി, അമ്മേനെ മട്ടേ നോക്കി. ഓക്കെ, അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാന്ന് പറ. കുഞ്ഞാറ്റേ, എന്താണ് ഏ, പട്ടിക്ക് ചോറ് കൊടുക്കണോ? കുഞ്ഞാറ്റിന്റെ ചോറ് പട്ടിക്ക് കൊടുത്തേക്കട്ടെ. രാത്രി കുഞ്ഞാറ്റിക്ക് ഭക്ഷണം വേണ്ടല്ലോ. രാത്രി കൊച്ചിന് ഭക്ഷണം വേണ്ട, ഇച്ചിരി കൊടുത്തേക്ക്. ആ പിന്നെ അല്ല, കൊച്ചിനുണ്ട് ആ ഒരു ബോധം അല്ലേ. എന്നാ വന്ന് കഴിച്ചോ, വാ കുഞ്ഞാറ്റേ. കുഞ്ഞാറ്റേ കുഞ്ഞാറ്റ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഓ, അതിന്റെ വായിൽ നിന്ന് വെള്ളം ഒഴുകുക. കൊച്ചി ഇപ്പൊ സന്തോഷമായോ? ഏ, എന്നാ അത് കഴിച്ചോട്ടെ, വാ അത് കഴിച്ചോട്ടെ, വാ. അപ്പൊ നമുക്ക് ഇനി ഇത്ര സാധനം കൂടെ ഉള്ളു, ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചു കേട്ടോ. കഴുകാനാണ് മെയിൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത്ര കഴുകി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, തുണിയൊക്കെ എടുത്തു, തുണിയെല്ലാം പക്കായിട്ട് ഉണങ്ങി കേട്ടോ. അപ്പൊ ഇനി എന്താ പരിപാടി? എന്താ പരിപാടി? ഇതോ ഇത് മാറ്റണം, അല്ലെങ്കിൽ ഫോണൊന്നും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പുതിയത് മേടിച്ചു പറഞ്ഞത് വെക്കാനാ. ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവാ കേട്ടോ. കുക്കിങ്ങിന് നമുക്ക് കുറച്ച് ടൈം അധികം പോയോ? അതെ, കൊച്ചും കൂടി ഉള്ളതുകൊണ്ടേ നമുക്ക് ഇവളെ പിടിച്ച ഒരു വഴിക്ക് ഇരുത്തണം, അതൊക്കെയാണ് വിഷയം. സമയം എന്തായി? 4 മണി. 4 മണിയായി. ഇന്ന് നമ്മൾ ഓടിയിട്ട് ആകെ രാവിലെ തൊട്ട് ഓടിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു 6-7 മണി വരെ എന്തായാലും ഓടാലോ. ആ സമയം വരെ ഇതിനു വേണ്ടി കിടന്ന് അലയണ്ട. കൊച്ചിന് ഫുഡ് പോയിസണും കാര്യങ്ങളും അടിക്കുന്നുള്ള ടെൻഷൻ വേണ്ട, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ഞാൻ വിചാരിച്ചു ആദ്യം ഇത്തിരിയൊന്നും നോക്കി, നമുക്ക് ഒരിക്കലും ഇത്തിരിയൊന്നും നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ലല്ലോ. പിന്നെ എനിക്ക് കഴിച്ചപ്പോ നല്ല ഇഷ്ടപ്പെട്ടു, പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അത് വേറെ കാര്യം. മാക്സിമം അടിച്ച് രാത്രി നമുക്ക് വിശക്കുവോ? രാത്രിക്കത്തേക്ക് കഴിക്കാനുള്ളത് ഉണ്ട്. എന്നാപ്പാ ആ ഇഷ്ടായോ? ആരെ? ഓ, കൊച്ചു
താങ്ങി ചോറ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു ഒരു പാത്രത്തിൽ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. ഞാൻ അവൾക്ക് വാരി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഇച്ചിരി എടുത്തു തിന്നു. അതാണ് ഈ പറയുന്നത് കേട്ടോ. ഫുഡ് ഇഷ്ടപ്പെട്ട കൊച്ചിന് മന്തി ആ മന്തി കൊച്ചെല്ലാം കൊച്ചിന് ബിരിയാണി എല്ലാം അങ്ങനത്തെ ബിരിയാണിയുടെ അരി കണ്ട അതൊക്കെ മന്തിയാണ് കേട്ടോ. മന്തി അതും മന്തിയാണ് നമ്മള് നിന്നപ്പോ തുള്ളി വീണു എന്ന് പറഞ്ഞില്ലേ. അതിവിടെ ഒരു മീ എത്ര 10 മീറ്റർ ഉണ്ടോ? ഇല്ല അവിടുന്ന് അല്ല 100 മീറ്റർ 100 മീറ്റർ ഉണ്ട് അല്ലേ. 100 മീറ്ററിന്റെ ഇപ്പറ പെരുമഴ അപ്പുറത്ത് നല്ല സുഖമായിട്ട് കുക്ക് ചെയ്ത് വെള്ളം കിടക്കുന്നുണ്ടോ. അത്യാവശ്യം നല്ല മഴ പെയ്തു. അപ്പൊ നമുക്ക് എവിടെയോ ഇച്ചിരി ഭാഗ്യമുണ്ട് ദൈവാനുഗ്രഹം ഉണ്ട് അതാ. മഴ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കൊച്ചിന് കൊട അറിയണം. അമ്മ മാത്ത് വെച്ചിട്ടുണ്ട് ചേട്ടേ. ഗ്രാമം കാണിക്കാന്ന് പറഞ്ഞോണ്ടേ ഇമാതിരി വഴിയിലേക്ക് ഇറക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തൊരു ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആവട്ടെ. നമുക്ക് നേപ്പാള് പോകുമ്പോ ഇതുപോലത്തെ പല വഴികളും നമ്മള് കാണേണ്ടിയിരിക്കും. നേപ്പാളാണോ കൊച്ചു പറഞ്ഞിട്ട് അപ്പ ഇതിലെ പോണേ അല്ലേ. കൊച്ചു ജിയാ അല്ല മകള് പറഞ്ഞിട്ട് വന്ന വഴിയല്ലേ നല്ല വഴി. ഇത് ഗ്രാമത്തിലേക്കുള്ളതാണോ അല്ല കാട്ടിലേക്കുള്ള വഴിയാണോ? എന്റെ എന്നാ വലിയ കുഴികളാന്നുണ്ട്. പക്ഷെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മാപ്പിൽ ഞാൻ നോക്കിയതാണ് ഞാൻ നോക്കുമ്പോ ചെറിയൊരു ഗ്രാമത്തിന്റെ എന്തോ ഒരു കാണുന്നുണ്ട്. അതാ ഞാൻ പിന്നെ ഇറങ്ങിയ ഇത് കൂടെ അല്ലേ പറഞ്ഞേ. ഇപ്പൊ ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ക്ഷീണം മാറിയിട്ടില്ല അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു. ഗ്രാമത്തി അല്ലേ അത്യാവശ്യം നല്ല റോഡും. 200 മീറ്റർ ആഹോ എന്ന് പറഞ്ഞു അത്യാവശ്യം വലിയ ഗ്രാമം കേട്ടോ. അപ്പൊ അത്രയും ഭാഗം അങ്ങനെ കിടക്കുന്നതിന്റെ കാരണം അവരുടെ ഒരു അമ്പലമാണ് കേട്ടോ. കാണുന്നവർക്കൊന്നും ഒരു അമ്പലമാണ് കേട്ടോ. ഇനിയാണ് നമ്മള് ഗ്രാമത്തിന്റെ നേരെ ഉള്ളിലേക്ക്. ഈ മരം കളയാണ്ട് അതിന്റെ മേൽ ചുറ്റിനും തറ കെട്ടിക്കണോ. മേൽവശം വെട്ടി കളഞ്ഞിട്ടുണ്ട്. ആ മേൽവശം വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഭാഗം ഇത് റെഡിയാക്കാണ്ട് ഇവരെങ്ങനെ ഇവിടെ എത്തൂലേ ഈ ഗ്രാമപ്രദേശത്തുള്ള അത്യാവശ്യം നല്ല വലിയ വീടുകളൊക്കെയല്ലേ. വീടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അടുത്തൊരു അമ്പലം അല്ലേ. അമ്പലം റെക്കാർഡും കാര്യങ്ങളൊക്കെ വാനത്തോട് നോക്കി വണ്ടി ഓടിക്കലും കഴിഞ്ഞിട്ട് ആ അമ്പും ചാടി. എടി അത് നീയല്ലേ എന്റെ അടുത്ത് മുരിങ്ങാക്കോല് നോക്കും. മുരിങ്ങാക്കോല് നോക്കാം നിങ്ങളോടൊന്നല്ല പറഞ്ഞേ. ഞാൻ ഫോണില് വീഡിയോ എടുക്കാ ചെയ്തത് മേനെടുത്തോ. ഈ അപ്പായ ഞാൻ വീഡിയോയിലാണ് പറഞ്ഞത്. നിങ്ങളോടാരാ നോക്കാൻ പറഞ്ഞേ. റോട്ടിലും റോഡ് സൈഡിലൊക്കെ അങ്ങനെ കൊറേ മുരിങ്ങാക്കോല് കാണും. ഇതെല്ലാം എന്റെ അടുത്ത് നോക്കാൻ പറഞ്ഞത് നോക്കാൻ പറഞ്ഞത് ആന പറഞ്ഞു. നിങ്ങളുടെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നീ പറഞ്ഞില്ല. നീയാണ് എന്റെ ഞാൻ പറഞ്ഞത് മുരിങ്ങാക്കോല് എന്നാ പറഞ്ഞിട്ടുള്ളൂ. മുരിങ്ങാക്കോല് നോക്ക ഞാൻ വീഡിയോയിലാണ് പറഞ്ഞത്. നന്നായി എന്തായാലും വണ്ടി ആകാശത്തേക്കും നോക്കി വണ്ടി ഓടിക്കലും കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കുക. അങ്ങനെ അടിപൊളി മഴയാട്ടോ. ഇപ്പൊ നല്ല മഴയാണ്. കാരണം ഞങ്ങള് കുക്ക് ചെയ്ത് പോകും മഴ പെയ്തില്ല എന്നുള്ള സങ്കടം ഞങ്ങളൊക്കെ മാറി. ഇവിടെ ചെറുതായിട്ട് ഒന്ന് പെയ്തു പോയെന്നാണ് തോന്നിച്ചിരി മുന്നേ. സൈഡില് അത്യാവശ്യം വെള്ളം കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും കൂടി പെയ്യുന്നതാന്ന് തോന്നുന്നേ. വണ്ടിക്കാരൊക്കെ നനഞ്ഞു പോകുന്നതാണ് മഴ നനഞ്ഞാലും അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ടേ അവർക്ക്.
മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അധികം സ്പീഡ് വിടരുത്. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടി ഇങ്ങനത്തെ കുഞ്ഞു വണ്ടികളും മറ്റേ വണ്ടിയൊക്കെ വിടാം, കാരണം ഇച്ചിരി വെയിറ്റ് ഉണ്ടല്ലോ. എന്നാലും നമ്മൾ ബ്രേക്കൊക്കെ ചെയ്യുമ്പോഴേ സൂക്ഷിച്ചില് പണി കിട്ടും. അടിപൊളി മഴ കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് പോകുന്നു. ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല കുഞ്ഞേറ്റ്, മഴ ആയതുകൊണ്ടേ. ഇനി മഴ കുറഞ്ഞപ്പോ നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. ഉച്ചിനെ ഇപ്പൊ തണുപ്പൊക്കെ ആയപ്പോഴേ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് കിടക്കാനുള്ള ഊതിയാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ എ സി ഐസ് തണുപ്പാണ്. ഐ എ സി ഇനി വേണമെന്നില്ല. അതെ, നല്ല തണുപ്പായിട്ടോ. അത് ചില വണ്ടിക്ക് അങ്ങനെ ഉണ്ട്. നമ്മള് ഉച്ച സമയത്തെ അതെ നല്ല വെയില് നല്ല ചൂടത്ത് എത്ര ഇട്ടാലും തണുപ്പില്ല. നമ്മുടെ വണ്ടിക്ക് അങ്ങനെയാണ്. ഫുള്ള് ചക്ക, എന്തോരം ചക്ക ആ സൈഡിൽ കൂടി വിൽക്കാൻ വെച്ചിട്ടുണ്ടോ. രണ്ട് ചക്കകളും വെച്ചാലോ? അധികം വേണ്ട, രണ്ടോ മൂന്നോ എണ്ണോ? എത്ര രൂപയാ നിക്കൊന്ന് ചോദിക്കുകയും ചെയ്യാലോ. ഒരു കിലോയ്ക്ക് 30 നല്ല മധുരം കേട്ടോ. എങ്ങനെ കുഞ്ഞാട്ടെ, മധുരമുണ്ടോ? ആണോ, ഇവിടുന്ന് അങ്ങ് അറ്റാൻ വരെ ചക്ക കട മാത്രമാണോ ഉള്ളു കേട്ടോ. ഇതെത്രയാ? 50 രൂപയ്ക്ക് അല്ലേ? 30 രൂപ ആദ്യം പറഞ്ഞേ. കിലോ 30 നമ്മൾ എടുക്കൂന്ന് കണ്ടപ്പോ റേറ്റ് മാറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വേണ്ടെന്ന് പറഞ്ഞു. എന്നാ കുറച്ചെങ്കിലും എടുക്കുന്ന പറഞ്ഞു. അങ്ങനെ ഒരു 150 രൂപയ്ക്ക് അല്ലെ, 50 രൂപയ്ക്ക് എടുത്ത് 100 ഗ്രാം. നമ്മളെ നാട്ടിലെ ചക്ക ചീഞ്ഞു പോകുമ്പോ അങ്ങനെ ഇന്നത്തെ ഓട്ടം ഞങ്ങൾ നിർത്തി കേട്ടോ. എന്താ കുഞ്ഞ, അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി. അതാണ് ഈ ടീം പറയണേ. ഇവിടെ നിക്കാം നമുക്ക്, എന്നിട്ട് നാളെ നമുക്ക് പാർക്കിൽ കളിച്ചിട്ട് പോവാ അല്ലേ. അപ്പൊ ഞങ്ങള് പമ്പില് നിർത്തി. പക്ഷെ പേരും മഴ കേട്ടോ, ഒരു രക്ഷയില്ല, ചോദിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ മഴയൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിർത്തോ ഇല്ലയോ എന്നൊന്ന് പോയി ചോദിക്കാം. അത് പാർക്ക് പാർക്ക്. അപ്പൊ ഇനിയും നമുക്ക് ഞങ്ങള് ഇടയ്ക്ക് ചിലര് ചോദിക്കും, കൊച്ചു ചോദിക്കുന്നതിന് എന്താണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നത്? ഇതാണ് ചോദിച്ച കാര്യം തന്നെ പിന്നെ 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 പറഞ്ഞു. അപ്പൊ ഞങ്ങള് കേട്ടാ മതിയല്ലോ, നിങ്ങളെയും കൂടെ അത് പിന്നെയും പിന്നെയും കേട്ടോ. ഇതല്ലേ വൈപ്പർ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒന്ന് മടക്ക്. അപ്പൊ ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതോടെ വരികയും. ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ, ഒരു ഫ്ലൈങ് കിസ്സും കൂടി കൊടുത്തേക്ക്. ആ ഓക്കേ.